ഒന്നും വേണ്ട, തിന്നു മതി. നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇല്ല സക്കിന, നിങ്ങൾ ബേജാറാവാണ്ടിരിക്കും, ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ. ആണോ ഷു? ആ റൂമ് തന്നെയാടാ. ആ ഇന്നിക്ക് പെട്ട ദിവസമായില്ലേ. ഏ പനിയൊന്നുമില്ല, പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ഇല്ല കുടുംബക്കാരെ ആരും കണ്ടിട്ടില്ല. ഏ ടെൻഷനൊന്നുമില്ല. കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. കുവൈത്തിൽ മൂന്നും ഒമാനിൽ രണ്ടും ബഹ്റൈനിൽ ഒരാൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയങ്ങൾ വ്യക്തമാക്കി. ഇറാനിൽ നിന്നാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. യുഎഇക്ക് പിന്നാലെ കുവൈത്തിലും ബഹ്റൈനിലും ഒമാനിലും കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇറാനിലെ മഷാദിൽ നിന്നെത്തിയ ഒരു സൗദി പൗരനും രണ്ട് കുവൈത്ത് സ്വദേശികൾക്കുമാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചതെന്ന് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇവർ ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിലാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. ഇറാൻ സന്ദർശിച്ച് മടങ്ങിയെത്തിയ രണ്ട് സ്വദേശി വനിതകൾക്കാണ് ഒമാനിൽ കോവിഡ്-19 സ്ഥിരീകരിച്ചത്. ഇവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സ്കൂൾ ബസ് ഡ്രൈവറായ സ്വദേശിക്കാണ് ബഹ്റൈനിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. അൽ നസീഫ് ബോയ്സ് പ്രൈമറി സ്കൂൾ, സിത്ര ഗേൾസ് പ്രൈമറി സ്കൂൾ, അൽഖമർ കിൻഡർ ഗാർഡൻ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ രോഗബാധിതനായ വ്യക്തി ഓടിച്ച വാഹനത്തിൽ സഞ്ചരിച്ചിട്ടുള്ളതിനാൽ എല്ലാ വിദ്യാർത്ഥികളും ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാകണം. വരാൻ പറയാം. റൂമിൽ വന്നിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടാവണ്ട. പിന്നെ അവിടെ ബക്കറ്റിൽ വെള്ളവും സോപ്പും വെച്ചില്ലേ പുറത്ത്? ആ അത് അവർക്ക് കാണിച്ചു കൊടുക്കേ. ഷമീർ സാറേ ഒറ്റ മിനിറ്റ്. നമസ്കാരമുണ്ട് സാറേ. സാറേ ജനലിൽ പിടിക്കണ്ട കേട്ടോ. ഓ ഷമീറിനിപ്പോ ശാരീരിക ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഏയ് ഒന്നുമില്ല സാറേ. ഷമീറെ അറിയാലോ, ഇതൊക്കെ ഒരു നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അറിയാം സാർ, എൻ്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ജീവന്റെ സംരക്ഷണത്തിന് നിങ്ങളൊക്കെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഇങ്ങനെ നെട്ടോട്ട് ഓടുമ്പോൾ 10-20 ദിവസം ഇങ്ങനെ അടച്ചിരിക്കേണ്ടത് നിങ്ങളുടെ പ്രവാസികളുടെ ഉത്തരവാദിത്തമല്ല, കടമയാണ്. ഒറ്റയ്ക്ക് ഇരുന്നിട്ടിപ്പോ ബോറടിക്കുന്നുണ്ടാവല്ലേ. ഏയ് അതൊക്കെ ശീലായി സാർ. 2.5 കൊല്ലം വീട്ടുകാരൊക്കെ വിട്ട് കടലിനക്കരെ പണിയെടുക്കണവരല്ലേ നിങ്ങൾ. പക്ഷെ അതിന് ഒരു കടലിന്റെ ദൂരം ഉണ്ടായിരുന്നു സാർ. ഇതിപ്പോ സാറിനറിയൂ, ഇതാ ആ വാതിലിന്റെ അപ്പുറത്ത് എന്റെ മോളുണ്ട്, എന്റെ ഭാര്യ ഉണ്ട്, എന്റെ ഉമ്മയുണ്ട്. പക്ഷെ ഓരോന്നും എനിക്ക് കാണാൻ പറ്റില്ല സാർ. മോളിടക്കിടക്ക് വന്നിട്ട് വാതിലിന് മുട്ടിയിട്ട് ഉപ്പാന്ന് വിളിക്കുമ്പോ നെഞ്ച് പടഞ്ഞു സാർ. വാതിൽ തുറക്കാൻ കൈതരിക്കും, പക്ഷെ ചെയ്യൂല. സർക്കാരും ഡോക്ടർമാരും നഴ്സുമാരും നിങ്ങൾ ആരോഗ്യ പ്രവർത്തകരൊക്കെ രാപ്പകൽ കഷ്ടപ്പെടുന്നതിന്റെ ലക്ഷ്യം എൻ്റെ ഒരാളുടെ ജീവന് വേണ്ടിയല്ല, രാജ്യത്തെ മുഴുവൻ ആളുടെ ജീവന് വേണ്ടിയാന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. ഞാനായിട്ട് ദുരിതത്തിന്റെ വിത്ത് ഈ മണ്ണിൽ വീഴ്ത്തൂല. ഇതൊരു പ്രവാസിന്റെ ഉറച്ച വാക്കം, ഒരു മലയാളിന്റെ, ഒരു ഇന്ത്യക്കാരന്റെ. ശരി ഷമീറെ, റെസ്റ്റ് എടുക്ക്, ഞാൻ ഇനിയും വരാം. സാറേ പോകുമ്പോ അവിടെ ബക്കറ്റിൽ വെള്ളവും സോപ്പും വെച്ചിട്ടുണ്ട്, കൈ കഴുകിയിട്ട് പോയാൽ മതി. ഓ താങ്ക്സ്. ഓക്കെ സാർ.